ഹേ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡിംഗ് ആപ്പിനെ കുറിച്ചാണ്. ബിനോമോ എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഈ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഈ ആപ്പിൽ നമുക്ക് ഗൂഗിൾ, ആപ്പിൾ, ഗോൾഡ്, പിന്നെ ഫോറിൻ കറൻസി ലൈക്ക് യൂറോ, യു എസ് ഡോളേഴ്സ് ഒക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ 90% വരെ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ആപ്പിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ എന്ന് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഞാൻ 700 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ എന്ന് നോക്കാം. യാ, ഇൻക്രീസ് ആണ്, നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. കിട്ടുന്ന എമൗണ്ട് മുഴുവൻ തന്നെ നമുക്ക് 24 hours ഉള്ളിൽ തന്നെ നമുക്ക് പേടിഎമ്മിലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ആപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 350 rupees ആണ്, 350 rupees. ഇത് നമ്മളുടെ UPI വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ പേടിഎം വഴിയോ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബിനോമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 65 rupees നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനും ഡിഫറെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ച് അറിയാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രേഡ് വൈസ്ലി, യുവർ ക്യാപിറ്റൽ മൈറ്റ് ബി അറ്റ് റിസ്ക്. I am a binomist. Are you? Parata. Ah. Ah, parata. Support ile. Amme. Amme. Namukku innu uchiki namukku porathu poi food kadikka. ആ അമ്മേ, നമുക്ക് ഇതൊന്ന് പോവാം. ആ ലുലു മോളില് പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസം, നല്ല ടേസ്റ്റ്, അത്ര ഭയങ്കര അടിപൊളി, അത്ര നല്ല നല്ല ഹോട്ടലാണ്. നമുക്കൊന്ന് പോവാം. ആ ഫുഡൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഏ, ഭയങ്കര പൈസയാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കോളാം. നല്ല പരിപ്പും ചോറും തൈരും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് എന്ത് രസമായിരിക്കും. എല്ലാ ദിവസവും ഈ പരിപ്പും ചോറും അച്ചാറും തന്നെ അല്ല നമ്മൾ തിന്നുന്നത്. നമുക്ക് ഒരു ചേഞ്ച് വേണ്ടേ? വേണ്ടേ, വേണം. നല്ല റെസ്റ്റോറന്റ് ആണ്. എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ രവി, അവൻ പോയി കഴിച്ചിട്ടുണ്ട്. നിങ്ങക്ക് ഹോസ്റ്റലിലെല്ലാം പോയി നിൽക്കാൻ തുടങ്ങുമ്പോഴാണ് എന്റെ ഫുഡിന്റെ വില നിങ്ങക്ക് മനസ്സിലാവുള്ളൂ. സിനിമയ്ക്കോ ഇപ്പോഴോ? പറ്റില്ല പറ്റില്ല, നീ ഒന്ന് കേക്ക്. അമ്മേ പേടിയാണ്. ഞാൻ പറയുന്നത് കേക്ക്. അമ്മ അവിടെ സ്പാനിഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ എല്ലാ ഫുഡും ഉണ്ട്. മിണ്ടാണ്ടിരിക്കു ഹരി, പോണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? ആരായിരുന്നുടാ ഫോണില്? ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? രവി. രവി രവി വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലേ. രവി ആയിരുന്നെങ്കിൽ നിനക്ക് നേരത്തെ അങ്ങ് പറഞ്ഞാ എന്താ? പേടിച്ചു, പെട്ടെന്ന് ചോദിച്ചോ. ഹോട്ടൽ. അതെവിടെ പോയി? അത് എന്റെ അനിയത്തി ഇട്ടോണ്ട് നടക്കുന്നുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ്. വീണ്ടും അല്ല, അത് പിന്നെ ഞാൻ നിനക്ക് വേറൊരു ടീഷർട്ട് വാങ്ങി തന്നാ പോരെ. മനസ്സിലായില്ല. അത് പിന്നെ നിന്റെ ആ ബ്ലൂ ടീഷർട്ട് ഉണ്ടല്ലോ, അതിട്ടിട്ട് ഞാൻ ഹോളി ആഘോഷിക്കാൻ പോയി. പിന്നത്തെ കാര്യം ഞാനൊന്നും പറയണ്ടല്ലോ. നീ ഒന്നും പറയണ്ട, ഇപ്പൊ മനസ്സിലാക്കി തരാം. ടീഷർട്ട് എടുക്കൂടി. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയും. ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഓൾ ഗേൾസ് ട്രിപ്പിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആണോ? നല്ല കാര്യം, പോയിട്ട് വാ. ഓക്കെ. അല്ല, ഏട്ടനോട് ചോദിക്കണ്ടേ? അതെന്തിന്? അല്ല, ഓ അങ്ങനെ, അല്ലാണ്ട് ബഹുമാനം കൊണ്ടൊന്നും അല്ല. ഏ കൊള്ളാം.
ഞാനിന്ന് രാവിലെ പഠിത്തമൊക്കെ നന്നായി പോണില്ലേ? എന്റെ പഠിത്തം കഴിഞ്ഞ് ജോലി ആയിട്ട് രണ്ടു കൊല്ലമായി. ഓ ആയിക്കോട്ടെ. ഏട്ടാ, ഞാൻ ഒരു ഓൾ ഗേൾസ് ട്രിപ്പിന് പോയാലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, പോയാ മതിച്ചോളുക. അല്ല, ഏട്ടനോട് ചോദിക്കാന്ന് കരുതി. എന്റെ കുട്ടി വഴി തെറ്റിട്ടില്ല കേട്ടോ അമ്മേ. എനിക്ക് കാത് കേക്കാം, നീ കാര്യം എന്താന്ന് വെച്ചാ പറയും. എന്നാ നമ്മുടെ കുട്ടി വഴി തെറ്റിട്ടില്ല, പട്ടണത്തിൽ പോയി പഠിക്കണം പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞേ? സ്റ്റോണറായി തിരിച്ചു വരും. എന്നിട്ട് ഇപ്പോഴോ എന്റെ അടുത്ത് സമ്മതം ചോദിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കണു. അയ്യോ, സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നതല്ല, അവൾക്ക് ഫണ്ട് വേണം, അതിനു വേണ്ടി വന്നതാ. അപ്പൊ നിനക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അല്ല ഏട്ടാ, ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത്യാവശ്യം നോക്കുമ്പോ എടുക്കാൻ കയ്യിൽ കാശുണ്ടാവില്ല. വഴി തെറ്റി, നമ്മുടെ കുട്ടി വഴി തെറ്റിയിരിക്കണം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, അതെ അതെ അതെ. അല്ല, ഇന്ദിരയുടെ കല്യാണത്തിന് വേണ്ടത് എന്റെ മോളല്ല, അതെന്റെ ഏട്ടന്റെ മോളാ. ആ എന്റെ മോള് ഹരിത, നീ കണ്ടിട്ടില്ല അല്ലേ? ആ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ തേരാപ്പാറ നടക്കുക. ആ മോന് ഇവിടെ ഉണ്ട്, മോന് പിന്നെ നല്ല ജോലി ഉണ്ട്, നല്ല സാലറി ഉണ്ട്, അവൻ പിന്നെ നന്നായിട്ട് പഠിക്കുമായിരുന്നല്ലോ. ആ ഹരിത ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കട്ടെ. ഹലോ അമ്മായി. അല്ലല്ല, ഞാനാ ആനന്ദാണ്. സുഖാണോ? മുട്ടിനൊക്കെ എങ്ങനുണ്ട്? മാറിയോ? ആ ഹരി ഇവിടെ ഇല്ല അമ്മായി, അടുത്ത ഫ്രണ്ടിന്റെ അടുത്തൊരു പോയിരിക്കുക. ആ അമ്മാവനോട് പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ, കുറേ കണ്ടിട്ട്. ആ ശരി എന്നാൽ, ഓക്കെ. അമ്മേ ഒരു സെക്കൻഡ്. ഓവർ ആക്ടിങ് നിനക്ക് പ്രത്യേകിച്ച് പൈസ ആരെങ്കിലും തരുന്നുണ്ടോ? കാണടി, മക്കളായാലേ ഇങ്ങനെ ആയിരിക്കണം, അല്ലാണ്ട് നിന്നെ പോലെ 24 മണിക്കൂർ ഈ ഫോണിൽ കുത്തിയിരിക്കുക അല്ല വേണ്ടത്. അവരോടൊന്ന് സംസാരിച്ചാൽ തന്നിട്ട് വായില് മുത്ത് പൊഴിഞ്ഞു വീഴോ? ഒരു ദുശീലം ഇല്ലാത്ത എന്റെ മോനെ ഞാൻ നല്ലൊരു പെണ്ണിനെ തന്നെ കണ്ടുപിടിച്ചേരും കേട്ടാ. അഹങ്കാരി. ഞാനേ ആ ശാരദ എടുത്തിട്ട് വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ പുതിയ ടി വി മേടിച്ചിട്ടുണ്ട്, ഇവിടുത്തേനെക്കാണ് വലുതാണോ എന്ന് നോക്കട്ടെ. എനിക്ക് വേറെ ഒരു പണിയില്ലേ? ഇല്ല, നിനക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ, വേണമെങ്കിൽ എന്റെ കൂടെ പോന്നോ. എന്റെ ഹരി അമ്മയുടെ അടുത്ത് ഇങ്ങനൊന്നും പറയല്ലേ, മുതിർന്ന ഒരാളല്ലേ. കാണടി, അത് കണ്ട് പഠിക്കാൻ പറ്റെങ്കി പഠിക്കുന്നി, മൂത്തവരോട് എങ്ങനെയാ പെരുമാറണ്ടേ. അമ്മ പോയിട്ടോ. അമ്മേ പോയിട്ട് വരാട്ടോ. ഒരു ദുശീലോ ഇല്ലാത്ത അമ്മയുടെ മോൻ. ഇത് നിന്റെ 5-ാമത്തെ സിഗരറ്റ് അല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ? എനക്കൊരു ലൈൻ ഇല്ലേ, പിന്നെ നീ എന്താ അമ്മ പെണ്ണു നോക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്? എടി അമ്മ അമ്മയുടെ സമാനത്ത് നോക്കട്ടെ, ഞാൻ ടൈം ആവുമ്പോ പറയും. ഒളിച്ചോളൂ. അതെ, വേറൊരു കാര്യം, എന്റെ ജോലി പോയി. അല്ല, അപ്പൊ നീ രാവിലെ ദിവസം കെട്ടിയൊരുങ്ങി ജോലിക്കാന്ന് പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാ? ഫ്രണ്ട്സിന്റെ വീട്ടില് ഇഷ്ടംപോലെ സിനിമ ഉണ്ടല്ലേ. എടാ സത്യം പറ, എന്നെ തല്ലു കുളിക്കാൻ വേണ്ടില്ല നീ നല്ലവനെ പോലെ അഭിനയിക്കുന്നത്? ശരിക്കും പറഞ്ഞാ ആണ്, ഇല്ലെങ്കിൽ എനിക്കിട്ടുള്ളൂ, ബെറ്റർ നിനക്കാണ്. മാറണം.
എന്താ പറ്റി അമ്മക്കുട്ടിക്ക്? ഒന്നുമില്ല. അങ്ങനെ എന്തല്ലോ, എന്തോ ഉണ്ട് കാര്യം. മാമ മഴ കുറഞ്ഞതിന്റെ ആണോ? പിന്നെ ഇത് മാമനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയല്ലേ, കാര്യം പറ. മാളുന്റെ മാമൻ അവൾക്ക് പുതിയ ഡ്രസ് വാങ്ങി കൊടുത്തു. മാമനോണ്ട് അത് കളിയില്ല. പിന്നെ മാമനെ പറഞ്ഞിട്ട് എന്താ കാര്യം? മാമനെ കൊണ്ട് കൊള്ളത്തില്ലെന്നോ? നിന്റെ കൂട്ടുകാരി മാമൻ എത്ര രൂപയുടെ സാധനം മേടിച്ചു കൊടുത്തു? 2000 രൂപ. മാമൻ 2500 മേടിച്ചു തരും. പോരെ. Yes!